നമസ്കാരം എല്ലാവർക്കും. കേരള കിരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റ് ഡേറ്റ് 15/7/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ടേണിംഗ് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 196/2024 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ടേണിംഗ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 17 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാൻ സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് THSSLC. അതിൽ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് ടേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡ് എക്സാമിനേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. അതും THSSLC സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത്, ഇതിൽ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനിൽ ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് SSLC എക്സാമിനേഷൻ പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം 3 ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും വേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾക്ക് ITI, അതിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC, അതും ടേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ITI കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് KGCE, അതായത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഓഫ് എൻജിനീയറിംഗ് എക്സാമിനേഷൻ, അതിൽ ടേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് VHSE, അതിൽ ട്രേണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോയ ഈ തസ്തികയിൽ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ തസ്തികയിൽ ഇതിനു മുമ്പ് വിളിച്ച സെലക്ഷനിൽ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി ഈ പോസ്റ്റിന് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്.
അതിൽ ഒന്നാമതായി വരുന്നത് ITI അല്ലെങ്കിൽ ITC, അതിൽ മെഷീനിസ്റ്റ് പാസ്സായിട്ടുള്ളവരോ. രണ്ടാമതായി വരുന്നത് NTC, അതിൽ മെഷീനിസ്റ്റ് പാസ്സായിട്ടുള്ളവരോ. മൂന്നാമതായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ. നാലാമതായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ. അഞ്ചാമതായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് പാസ്സായിട്ടുള്ളവരോ. ആറാമതായി വരുന്നത് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ആറ് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാനായി പറ്റുന്നതായിരിക്കും. അതേപോലെ ഇതല്ലാതെ ടേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകൾ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി ഇതിൽ പറയാത്ത ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടു പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/8/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കേരള കിരീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കിരീസ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.